ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, ആരാണ് ഈ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? ഈ പശ്ചിമബംഗാൾ സർക്കാർ തന്നെയാണ് അതോ കേന്ദ്രമാണോ? എന്താണ് വിശദാംശങ്ങൾ? പശ്ചിമ ബംഗാൾ ആഭ്യന്തര വകുപ്പാണ് ഗവർണർ സി വി ആനന്ദ ബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഗവർണർക്കെതിരായി രാജ്ഭവൻ ജീവനക്കാരി നൽകിയ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലെ ജീവനക്കാരി ഗവർണർ സി വി ആനന്ദ ബോസിനെതിരെ ഗുരുതര സ്വഭാവമുള്ള പരാതി നൽകിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ ഒരു പരാതി ഗവർണർക്കെതിരെ ലഭിച്ചിട്ടുണ്ട് എന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്നതും തുടർന്ന് അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുകയും ചെയ്തത്. പിന്നാലെ തന്നെ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും സംഭവത്തെക്കുറിച്ച് പരിശോധിച്ചു വരികയാണ് എന്നും പോലീസ് അറിയിച്ചത്. തുടർന്നാണ് ഉന്നതതലത്തിൽ തന്നെ ഈ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇത് പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. അതേസമയം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് രാജ്ഭവൻ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് പ്രവേശനമടക്കം നിരോധിച്ചുകൊണ്ട് ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ രാജ്ഭവൻ പുറത്തിറക്കിയിരുന്നു. എന്നാൽ പശ്ചിമബംഗാൾ സർക്കാർ ആകട്ടെ ഈ വിഷയത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നീക്കം. മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും തുടർ അന്വേഷണം, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും കൽക്കട്ട പോലീസിന്റെ ഈ കേസിൽ ഉണ്ടാകുക എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. കാരണം രാജ്ഭവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാൾ സർക്കാർ.